എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മാളവിക ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെല്ലാവരെയും ഇപ്പോൾ വീട്ടിൽ ഇരുത്തിയിരിക്കുന്ന കൊറോണ വൈറസ് എന്ന ഒരു മഹാമാരി അല്ലേ ലോകം മുഴുവൻ ഇപ്പോൾ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക വീട്ടിൽ തന്നെ ഇരിക്കുക അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക എപ്പോഴും ഇൻഡിവിജ്വൽ ഹൈജീൻ ആയിരിക്കുക എപ്പോഴും കൈകൾ കഴുതുക വൃത്തിയായിട്ടിരിക്കുക നമ്മളെ ഗവൺമെൻറ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുക ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കോവിഡ് നയൻറ്റീനെ കുറിച്ചിട്ട് എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താണ് കോവിഡ് നയൻറ്റീൻ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റിപ്പീറ്റഡായി പോവും അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത് പക്ഷേ വീഡിയോ ഉണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് അതായത് നമ്മൾ കഴി വേഗം കഴിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ശാന്തമായി കഴിഞ്ഞിട്ട് കോവിഡ് നയൻറ്റീൻ എന്നൊക്കെ പറയുന്ന സംഭവം ഒന്ന് അടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് ടോട്ടൽ ഹിസ്റ്ററി അതായത് മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് മേ അത് വേഗം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേഗം ഇതൊക്കെ ഒന്ന് സുഖം പ്രാപിക്കട്ടെ ലോകം മുഴുവനും സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്നുള്ള നിങ്ങൾക്ക് തമ്മേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മുന്നേ രണ്ട് വീഡിയോ കഴിഞ്ഞു അസം റൈഫിൾസും അതുപോലെ തന്നെ സിആർ പി എഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സി ഐ എസ് എഫ് അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിനാണ് സി ഐ എസ് എഫ് എന്ന് പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്നതാണ് ഈ സി ഐ എസ് എഫിന്റെ മോട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മാർച്ച് പത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സി ഐ എസ് എഫ് അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ഫോം ആവുന്നത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് അതുമാത്രമല്ല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് പാരാമിലിറ്ററി ഫോഴ്സും അഥവാ ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള വ്യത്യാസം എന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന സി വരുന്നത് പാരാമിലിറ്ററി ഫോഴ്സ് അഥവാ അതായത് അതായത് ഹോം മിനിസ്റ്ററുടെ കീഴിൽ വരുന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസ് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് മിനിസ്റ്ററിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ട് പേരുടെ മോട്ടോ അല്ലെങ്കിൽ രണ്ട് പേരുടെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയെ കാക്കുക അതായത് നേഷൻ്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് രണ്ടുപേരുടെയും ചുമതല എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏതൊക്കെയാണ് സി ഐ എസ് എഫിൽ വരുന്ന റാങ്കുകൾ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് എല്ലാ പാരാമിലിറ്ററി ഫോഴ്സസിനെ പോലെ ഡയറക്ടർ ജനറലാണ് ആദ്യത്തെ പൊസിഷൻ അതായത് ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വരുന്നത് അഡീഷണൽ ഡെപ്യൂട്ടി ജനറലാണ് അത് കഴിഞ്ഞ് ഇൻസ്പെക്ടർ ജനറൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അസിസ്റ്റൻ്റ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കമാൻഡൻറ്റ് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എന്ന് പറയുന്ന ഈ എട്ട് റാങ്കുകളാണ് സി എന്ന് പറയുന്ന ഈ പാരാമിലിറ്ററിൽ ഫോ പാരാമിലിറ്ററി ഫോഴ്സിൽ വരുന്നത് ഇന്ത്യയിൽ ഏകദേശം മുന്നൂറോളമുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൽ ഇവർക്ക് ഡ്യൂട്ടീസ് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഓയിൽ റിഫൈനറീസ് അറ്റോമിക് പവർ പ്ലാന്റ്സ് സ്റ്റീൽ പ്ലാന്റ്സ് അതുപോലെ കറൻസി പ്രിന്റിംഗ് പ്രസ് അതുപോലെ മേജർ പോർട്ട്സ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് കൂടുതലായിട്ടും ഡ്യൂട്ടീസ് കാര്യങ്ങളുള്ളത് ഏകദേശം മുന്നൂറോളമുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് തന്നെ ഇന്ത്യയിലുണ്ട് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇവർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ ഇവർക്കൊരു ഫയർ വിങ് കൂടെ എന്തെങ്കിലും ഫയർ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ഒരു ഫയ അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയർ വിങ്ങും കൂടെ இவருக்கு இந்த இந்தியாவில் സി ഐ എസ് എഫിന് ആറ് സെക്ടേഴ്സുണ്ട് ഈ ആറ് സെക്ടേഴ്സും സെക്ടർ ഇൻസ്പെക്ടർ ജനറലിൻ്റെ കീഴിൽ വരുന്നതാണ് ഏതൊക്കെയാണ് നമുക്ക് ആ ആറ് സെക്ടർ എന്ന് നോക്കാം ഒന്ന് ഈസ്റ്റേൺ സെക്ടർ നോർത്തേൺ സെക്ടർ വെസ്റ്റേൺ സെക്ടർ സതേൺ സെക്ടർ നോർത്ത് ഈസ്റ്റേൺ സെക്ടർ പിന്നെ എയർപോർട്ട് സെക്ടർ എന്ന് പറയുന്ന ആറ് സെക്ടേഴ്സാണ് ഈ സി ഐ എസ് എഫിൻ്റെ കീഴിൽ വരുന്നത് ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിൻ്റെ കീഴിൽ ഏകദേശം ഒൻപത് സോൺസാണ് ഇന്ത്യയിൽ സി ഐ എസ് എഫിനുള്ളത് അതുപോലെ തന്നെ ഏഴ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സി ഐ എസ് എഫിനുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇത് നമ്മളെ മൂന്നാമത്തെ പാരാമിലിറ്ററി ഫോഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ പാരാമിലിറ്ററി ഫോഴ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ മറ്റ് പാരാമിലിറ്ററി ഫോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ഞാൻ ആദ്യത്തെ ആദ്യം പറഞ്ഞ കാര്യം അതായത് കോവിഡ് നയൻ്റീനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ഗവൺമെൻറ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ പാലിക്കുക പുറത്ത് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക പുറത്ത് നിന്ന് അതായത് വീട്ടിൽ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കൈയും കാലും മുഖമൊക്കെ നന്നായിട്ട് കഴുകുക ഏകദേശം ഇരുപത് മിനിറ്റോളം കൈ നന്നായിട്ട് കഴുകുക അധികം വായിലും കണ്ണിലും ഒക്കെ തൊടാതിരിക്കുക മൂക്കിലോ ഒന്നും കൈകൾ കൊണ്ട് സ്പർശിക്കാതിരിക്കുക മാക്സിമം നിങ്ങൾ ശ്രമിക്കുക നമുക്കങ്ങനെ പറ്റില്ല എങ്കിലും നിങ്ങൾ മാക്സിമം ശ്രമിക്കുക നിങ്ങൾ വീട്ടിൽ തന്നെ സേഫായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഏകദേശം ഇല്ലാണ്ടാക്കാൻ പറ്റും ആ സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം കൈകൾ നന്നായിട്ട് കഴുകുക സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഹാൻഡ് വാഷ് സോപ്പ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൈകൾ കഴുകുക ആദ്യം പിന്നെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ പോലെ വ്യക്തിശുചിത്വം പാലിക്കുക ഇൻഡിവിജ്വൽ നമ്മൾ ഹൈജീൻ എപ്പോഴും ഹൈജീൻ ആയിട്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ മാത്രം ഇതിനെ നമുക്ക് ചെറുക്കാനുള്ള ഒരു വാക്സിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും സോ ബൈ